ഫ്രണ്ട്സ് വണ്ടി മാരുതി ബലീനോ ആണ്. ബലീനോ 2019 മോഡൽ വണ്ടിയാണ്. ഇതിൽ കംപ്ലൈന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് റിട്ടേൺ ആകുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി സ്ട്രൈറ്റ് പൊസിഷനിൽ പോയിട്ട് ഒരു ചെറിയൊരു വളവൊക്കെ തിരിച്ചിട്ട് നമ്മൾ വണ്ടി മൂവ് ചെയ്താലും റിട്ടേൺ വരുന്നില്ല. സ്റ്റിക്കി ആയിട്ട് വണ്ടി സ്റ്റിയറിംഗ് അവിടെ തന്നെ നിൽക്കുകയാണ്. അതാണ് ഇതിന് ഉള്ള കംപ്ലൈൻറ്റ്. അപ്പോൾ അതിൽ കംപ്ലൈൻറ്റ് നമ്മളെപ്പോഴും റെഗുലറായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ബലീനോ, അതുപോലെ തന്നെ ബ്രീസ, ടാറ്റ ടൊയോട്ടയുടെ ഇപ്പോൾ വരുന്ന മാരുതിയുടെ വരുന്ന വണ്ടികൾ കംപ്ലീറ്റ്, പിന്നെ അർബൻ ക്രൂസർ, പിന്നെ സ്വിഫ്റ്റ് ഡിസയർ, അങ്ങനെയുള്ള എല്ലാ വണ്ടിക്കും ഈ ഒരു പ്രശ്നം നമുക്ക് ഹെവി ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് സ്റ്റിക്കി ആവുക. സ്റ്റിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ നിർത്തിയിട്ട് വണ്ടി ഓടിച്ചിട്ട് നമ്മൾ തിരിക്കുകയാണെങ്കിൽ ശരി, ഇങ്ങനെ ഒരു പിടുത്തം പിടിച്ചിട്ടായിരിക്കും നമുക്ക് തിരിക്കാൻ പറ്റും. നമ്മൾ ഫ്രീ ആയിട്ട് ഇങ്ങനെ തിരിച്ചു കഴിഞ്ഞാൽ ആ ഒരു മൂവ്മെൻറ്റിൽ അത് ഒരിക്കലും സ്റ്റിയറിംഗ് വരില്ല. ഒരു സ്റ്റിക്ക് പോലെ പിടിച്ചതിന് ശേഷം പിന്നെ തിരിക്കുക. ആ തിരിച്ച് അവിടെ പൊസിഷനിൽ വിട്ട് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും. വണ്ടി എടുത്താലും റിട്ടേൺ അത് പോവില്ല. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 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 എവിടെയോ ഒരു പിടുത്തമുള്ള മാതിരി ഒരു ഫീലിംഗ് നമുക്ക് ഫീൽ ചെയ്യും. അങ്ങനെ ഒരു കംപ്ലൈൻ്റ് ആണ് ഇതിനുള്ളത്. ഇത് ഏകദേശം ഈ പറഞ്ഞ എല്ലാ വണ്ടികൾക്കും, സ്വിഫ്റ്റ്, സ്വിഫ്റ്റ് ഡിസയർ, ബലീനോ, ബ്രിസ, പിന്നെ അർബൻ ക്രൂസർ, അങ്ങനെയുള്ള ആ വരുന്ന മോഡലുകൾ കംപ്ലീറ്റും ഈ ഒരു പ്രശ്നം ഹെവി ആയിട്ട് വരുന്നുണ്ട്. ശരിക്കും കമ്പനികൾ കൊടുത്തു കഴിഞ്ഞാൽ അവർ കറക്റ്റായിട്ട് ആ സ്റ്റിയറിംഗ് കോളം മൊത്തം മാറുകയാണ് ചെയ്യുക. സ്റ്റിയറിംഗ് കോളം ഇല്ലാന്നുണ്ടെങ്കിൽ റാക്ക് അങ്ങനെയുള്ള സാധനം ഫുൾ സെറ്റ് മാറിയിട്ടായിരിക്കും വിടുന്നത്. വാറണ്ടി ഉള്ളതാണെന്നുണ്ടെങ്കിൽ വണ്ടി വാറണ്ടിയിൽ കിട്ടുമായിരിക്കും. അതല്ല വാറണ്ടി കഴിഞ്ഞ വണ്ടികളാണെന്നുണ്ടെങ്കിൽ നമുക്കത് റിപ്പയർ ചെയ്ത് സെറ്റാക്കാൻ പറ്റും. റിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിയറിംഗ് കോളം കംപ്ലീറ്റ് നമ്മളിപ്പോൾ അഴിച്ചിട്ടുണ്ട്. അഴിച്ചിട്ട് അത് മൊത്തം പീസാക്കണം. എന്താ എല്ലാ സാധനവും നമ്മൾ അഴിച്ച്, മോട്ടർ വേറെ, അതിൻ്റെ സ്വിച്ച് കാര്യങ്ങൾ, കോളം എല്ലാം സെപ്പറേറ്റ് അഴിച്ചതിന് ശേഷം നമുക്ക് ഈ കംപ്ലൈൻറ്റ് ഇതിനകത്ത് മെയിനായിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് എന്താ പറയുക, ആ ഗ്രൂവ് കറക്റ്റ് ടൈറ്റായിട്ടാണ് ഇത് സ്റ്റിക്ക് ആയിട്ട് നിൽക്കുന്നത്. ഇതാണ് തിരിക്കുന്നത്. നമ്മൾ സ്റ്റിയറിംഗ് തിരിക്കുമ്പോൾ മോട്ടോർ തിരിക്കുന്ന ഭാഗമാണ് ഇത്. ഇത് സ്റ്റിയറിംഗ് വീലിലേക്ക് പോകുന്ന ഭാഗം. ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോഴാണ് ഇവിടെ ആകുന്നത്. അപ്പോൾ ഇത് കയറി അതിനകത്ത് ടൈറ്റായി നിൽക്കുമ്പോഴാണ് ഈ ഒരു കംപ്ലൈൻറ്റ് വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൂവുകൾ കംപ്ലീറ്റും ഒരു എമ്മരി, ഒരു എന്താ പറയുക, ഹെക്സോ ബ്ലേഡ് എമ്മരി ഇട്ടിട്ട് നമുക്ക് ഇട്ടിട്ട് നല്ലവണ്ണം ഗ്രൂവ് ആക്കി കൊടുക്കണം. നല്ലവണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഫ്രീ ആവാൻ പറ്റില്ല, ഫ്രീ പ്ലേ കൂടും. അപ്പോൾ നമ്മളൊരു ലെവലിൽ എല്ലാം ആക്കി ഗ്രീസ് ചെയ്ത് കറക്റ്റായിട്ട് കയറ്റിയാൽ തന്നെ ആ ഒരു സ്റ്റിക്കിയുടെ ആ ഒരു ടൈറ്റ്നെസ് ഫീലിംഗ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകും. ഇവിടെ മാത്രമേ ഈ പ്രശ്നം വരുള്ളൂ. വേറെ എല്ലാം, വേറെ എവിടെയും ഈ ഒരു സ്റ്റിക്കി പ്രശ്നം നമുക്ക് വരില്ല. കാരണം വെച്ചാൽ മോട്ടർ വർക്കിങ്ങും എല്ലാം കറക്റ്റാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ ഒരു പ്രശ്നം വരുന്നത് ഈ ഭാഗത്താണ്. ആ വീലിൻ്റെയും ഈ പിനിയൻ്റെയും ഈ ഭാഗത്തായിട്ടാണ് ഈ പ്രശ്നം കൂടുതലായിട്ട് നമുക്ക് വരുന്നത്. പക്ഷേ ഗ്രീസ് കാര്യങ്ങളൊക്കെ പക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് ഇത് കംപ്ലീറ്റായിട്ട് നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ പ്രശ്നം കംപ്ലീറ്റായിട്ട് 100% പോകും. അപ്പോൾ ബലീനോടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കയ്യിലൊരു പിടുത്തം വന്നിട്ടായിരിക്കും ഇത് നമുക്ക് ഓപ്പറേറ്റ് ആവുക, വർക്ക് ചെയ്യുക. അത് പൂർണ്ണമായിട്ടും പോയിട്ടുണ്ട്. നമ്മൾ അഴിച്ച് കോളം കംപ്ലീറ്റ് അഴിച്ച് ക്ലീൻ ചെയ്ത് സെറ്റാക്കി, ആ ടീത്തിൻ്റെ അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയപ്പോൾ അത് പൂർണ്ണമായിട്ടും ആ കംപ്ലൈൻറ്റ് പോയിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടിച്ചിരിക്കും, നമ്മൾ ഒരു കൈ കൊണ്ട് നമുക്ക് തിരിക്കുമ്പോൾ ഒരു ഒരു പ്രഷർ കൊടുത്തിട്ട് വേണം നമുക്കത് പോകാനായിട്ട്. അത് കംപ്ലീറ്റ് ആയിട്ടും ഇതായിട്ടുണ്ട്. നേരത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ റിട്ടേൺ പോകില്ല. നമ്മൾ ഫുള്ളായി ഓടിച്ചിട്ട് വണ്ടി എടുത്തു കഴിഞ്ഞാൽ റിട്ടേൺ പോകില്ല, അവിടെ സ്റ്റക്കായിട്ട് അങ്ങനെ നിൽക്കും. ഇതിപ്പോൾ അങ്ങനെയല്ല, ഇതിപ്പോൾ നോർമലി നമ്മൾ ഇങ്ങനെ തിരിച്ചാൽ അത് അങ്ങനെ തന്നെ പോകുള്ളൂ, അതൊന്ന് റിട്ടേൺ പോകില്ല. നമ്മൾ ഫുൾ ഓടിച്ചിട്ടൊക്കെ വണ്ടി എടുക്കുമ്പോൾ നേരെ റിട്ടേൺ വരണം, അത് വരുന്നുണ്ടായിരുന്നില്ല. അത് കംപ്ലീറ്റും പൂർണ്ണമായിട്ട് ഇപ്പോഴും സോൾവ് ആയിട്ടുണ്ട്. ചെറിയ തോതിൽ നമ്മൾ ഇങ്ങനെ അങ്ങനെ വലിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് റിട്ടേൺ പോകണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തിരിക്കുക തന്നെ വേണം. അല്ലാതെ നമ്മളിങ്ങനെ വിളിച്ചിട്ട് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ റിട്ടേൺ അങ്ങോട്ട് തിരിച്ചു പോകില്ല. ഫുൾ ഓടിച്ചിട്ട് നമ്മൾ വണ്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാ നോർമൽ റിട്ടേണിലേക്ക് വരും. അത് ഓക്കെയാണ്, വരുന്നുണ്ട്. മെയിനായിട്ടുള്ള പ്രശ്നം ഇതാണ്, ഒരു സ്റ്റിക്കി ഹാൻഡ്ലിംഗ് ആണ് നമുക്ക് കൂടുതലും പ്രശ്നമായിട്ട് വരും. അതിനകത്ത് ഓടിക്കാൻ ചെറിയൊരു ഒടിവിനൊക്കെ വലിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രഷർ ചെയ്തിട്ട് വലിച്ചെലവില്ല, എന്നിട്ട് നമുക്കത് റിട്ടേൺ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അത് വീണ്ടും ഒരു പ്രഷർ കൊടുത്തിട്ട് വേണം അങ്ങോട്ട് ആക്കുക. അപ്പോൾ നമുക്ക് കൺട്രോൾ കിട്ടില്ല. ഇങ്ങനെ ആക്കി ഒരു പ്രഷർ, പിന്നെ ഇങ്ങനെ ആക്കി ഒരു പ്രഷർ വരുമ്പോൾ നമുക്കത് സ്റ്റക്കായിട്ട് നമ്മൾ ആക്കുമ്പോൾ ഒരു കയ്യിലേക്ക് ഒരു പ്രഷർ കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുക. ആ ചെയ്യുന്ന സമയത്ത് നമുക്കത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടും അതുപോലെ തന്നെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നൊരു ഫീലിംഗ് നല്ലവണ്ണം നമുക്ക് ഫീൽ ചെയ്യും. അല്ലാതെ നമുക്ക് നോർമലി നമ്മൾ തിരിക്കുമ്പോൾ നോർമലായിട്ട് നമുക്ക് കയ്യിൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് തിരിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ പയ്യെ ഇങ്ങനെ അങ്ങ് തിരിച്ചു പോകാം. ടൈറ്റ് വരുമ്പോഴാണ് നമ്മൾ പ്രഷർ കൊടുക്കുമ്പോൾ അത് ഒരു സൈഡിലേക്ക് അങ്ങ് നീങ്ങിപ്പോകും. ഇങ്ങോട്ട് തിരിക്കുമ്പോൾ ഇങ്ങോട്ട് വലിച്ചിട്ട്, ഇങ്ങോട്ട് നമ്മൾ പ്രഷർ ചെയ്ത് വലിക്കും, അപ്പോൾ അത് ഇങ്ങോട്ട് വലിച്ചിട്ട് പോകും. അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നത് ആ കംപ്ലൈൻറ്റ് പൂർണ്ണമായിട്ട് ഇതിനകത്ത്, ഇത് ഈ മെയിൻ കംപ്ലൈൻറ്റ് ആണ് കൂടുതലായിട്ടും
ഇതുപോലുള്ള വണ്ടികൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വണ്ടികൾക്ക് കംപ്ലൈൻറ്റ് വരിക. അതിന് നമുക്ക് കോളം മൊത്തം മാറേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് റിപ്പയർ ചെയ്ത് കയറ്റാൻ പറ്റും. കയറ്റി കഴിഞ്ഞാൽ പക്കാവും. കയറ്റുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫുൾ ഓപ്ഷൻ വണ്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ എയർ ബാഗിൻ്റെ സ്പൈറൽ കേബിളൊക്കെ നന്നായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് പണി കിട്ടും, പൊട്ടാനും പിടിക്കാനൊക്കെ സാധനം. അപ്പോൾ എപ്പോഴും സ്റ്റിയറിംഗ് വീല് സെൻറ്ററാക്കി നിർത്തിയിട്ട് കയറ്റിയപ്പോഴും നമ്മൾ സെൻറ്ററാക്കി തന്നെ കയറ്റിയിരിക്കുന്നത്. അതുപോലെ കയറ്റുമ്പോഴും വീലും സെൻറ്ററാക്കിയിട്ട് കറക്റ്റായിട്ട് കയറ്റുക. അല്ലാന്നുണ്ടെങ്കിൽ സ്പൈറൽ കേബിൾ പൊട്ടിക്കഴിഞ്ഞാൽ അത് വീണ്ടും നമുക്കതൊരു പണിയായിട്ട് മാറും. ഇതിപ്പോൾ സ്ട്രെയിറ്റ് ആണ്, കറക്റ്റായിട്ട് തന്നെയാണ് വീല് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ ഒരു അലൈൻമെൻറ്റും കൂടെ ചിലപ്പോൾ ചെയ്യേണ്ടി വരും. ചെറിയൊരു ഒരു ടീത്തിൻ്റെ ഒക്കെ വ്യത്യാസം ഉണ്ട്, അത് നമുക്ക് അലൈൻമെൻറ്റിൽ കറക്റ്റ് ആക്കാം. ഇത് ചെറിയൊരു വ്യത്യാസം വരുന്നുണ്ട് കേട്ടോ, ഈ ഒരു ചെറിയൊരു ഒരു ടീത്തിൻ്റെ വ്യത്യാസം. അത് അലൈൻമെൻറ്റിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആവുകയും ചെയ്യും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കേണ്ട, ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ഒരു ഒന്നര ദിവസം സമയം മാത്രം ഇത്തിരി നമുക്ക് വേണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അഴിച്ചൊക്കെ റിപ്പയർ ചെയ്ത് ക്ലീൻ ചെയ്ത് കറക്റ്റായിട്ട് ഇടുമ്പോൾ കുറച്ച് സമയം വേണം. ആ ഒരു സമയം മാത്രമേ വേണ്ടുള്ളൂ, ബാക്കി നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന കേസ് തന്നെയാണിത്. അല്ലാതെ വലിയ തലപൊഞ്ഞ ഫുൾ സെറ്റ് മാറ്റണമെന്നൊരു ഇതൊന്നും വേണ്ട. മെയിനായിട്ട് മാരുതിയും ടൊയോട്ട, ഇപ്പോൾ മാരുതിയുടെയാണ് മെയിനായിട്ട് ഈ കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നത്. അത് ടൊയോട്ടയുടെ വണ്ടികൾക്കും കൂടെ മാരുതി കൊടുത്തപ്പോൾ ആ വണ്ടികൾക്കും ഈ സെയിം ഇഷ്യൂ ഉണ്ട്. നേരത്തെ ഒക്കെ നമ്മൾ അർബൻ ക്രൂസറിൻ്റെ ഒക്കെ ഇതുപോലെ അഴിച്ച് സെറ്റ് ചെയ്ത് കൊടുത്തതാണ്. സെയിം ഈ കംപ്ലൈൻറ്റിൻ്റെ ഈ ഒരു പ്രശ്നമാണ്. അപ്പോൾ കമ്പനിയിലൊക്കെ പോകുമ്പോൾ അവർ കോളം മാറ്റണമെന്നാണ് പറയുക, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു കാണുന്നവരെ എല്ലാവർക്കും ബൈ.